പ്രിയ താരങ്ങളെ ഒരു നോക്ക് കാണാൻ ആരാധകർ കാണിച്ചുകൂട്ടിയിട്ടുള്ള സാഹസങ്ങളുടെ കഥകൾ നിരവധിയുണ്ട്. ആരാധന കടുത്താൽ പിന്നെ യാതൊരുവിധ വിചാരവുമില്ലാതെയായിരിക്കും പ്രവർത്തിക്കുക. അങ്ങനെ 3 തമിഴ് പെൺകുട്ടികളെ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയ വാർത്ത ഏവരെയും അമ്പരപ്പിച്ചിരുന്നു. 13 വയസ്സ് മാത്രം പ്രായമുള്ള 3 കൂട്ടുകാർ. അവരുടെ ഹൃദയം കീഴടക്കിയത് ലോകപ്രശസ്ത കൊറിയൻ പോപ്പ് ബ്രാൻഡ് ആയ സാക്ഷാൽ BTS ആണ്. യൂട്യൂബിൽ കണ്ടും കേട്ടും ആരാധന മൂത്തപ്പോൾ 3 പേർക്കും തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ നേരിൽ കാണാൻ കൊതിയായി. അതോടെ അവർ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളോടെ നാടുവിടാൻ തീരുമാനിച്ചു. 1000 മൈലുകൾ അകലെയുള്ള അതും ദക്ഷിണ കൊറിയയിലേക്ക്. 1 മാസം മുമ്പാണ് കൂട്ടുകാരികൾ കൊറിയൻ യാത്ര ആസൂത്രണം ചെയ്തത്. പ്ലാനിംഗ് വളരെ സിമ്പിളായിരുന്നു. ആദ്യം ഈറോഡിൽ നിന്നും ഒരു ട്രെയിനിൽ കയറി ചെന്നൈയിൽ ഇറങ്ങുക. അവിടെ നിന്നും എങ്ങനെയെങ്കിലും വിശാഖപട്ടണത്തെത്തുക. വിശാഖപട്ടണം തുറമുഖത്തു നിന്നും കൊറിയയിലേക്കുള്ള കപ്പലിൽ കയറുക. കപ്പലിറങ്ങി സോളിലേക്ക് പോവുക. 3 പേരുടെയും പണക്കൊടുക്ക പൊട്ടിച്ചതിൽ നിന്നും സ്വരുക്കൂട്ടിയ 14,000 രൂപ കയ്യിലുണ്ട്. അതായിരുന്നു യാത്ര ബജറ്റ്. പ്ലാൻ ചെയ്തതുപോലെ അവരുടെ യാത്ര തുടങ്ങിയെങ്കിലും യാത്രയുടെ 2-ാം ദിവസം ചെന്നൈയിലെത്തിയത് അവസാനിച്ചു. മുന്നോട്ടുള്ള പോക്ക് തങ്ങൾ കരുതിയതുപോലെ എളുപ്പമല്ലെന്ന് മനസ്സിലാക്കി തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാം എന്നവർക്ക് തോന്നി. ഭാഗ്യം കൊണ്ടാണ് മറ്റ് അപകടങ്ങളിലേക്ക് ആ 13 കാരികൾ പോയി പെടാത്തത്. അതിനു മുമ്പ് വെല്ലൂരിന് സമീപത്തുള്ള കട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പോലീസ് അവരെ കണ്ടെത്തുകയായിരുന്നു. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് 3 പേരെയും വെല്ലൂരിലെ ഒരു ചിൽഡ്രൻസ് ഹോമിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇപ്പോൾ കൗൺസിലിംഗ് നൽകുന്നുണ്ടെന്നും അവരുടെ മാതാപിതാക്കൾക്കൊപ്പം അയക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ കരൂർ ജില്ലക്കാരാണ് ഈ പെൺകുട്ടികൾ. അവിടുത്തെ പഞ്ചായത്ത് തല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളുമാണ്. 3 പേരും ദരിദ്ര പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവർ. ഇവരിൽ ഒരാളുടെ അമ്മ നാട്ടിൽ തന്നെയുള്ള ഒരു LP സ്കൂളിലെ അധ്യാപികയുമാണ്. മറ്റൊരു കുട്ടിയുടെ പിതാവ് മാനസികാരോഗ്യം ഇല്ലാത്തൊരാളും. അടുത്ത പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞവരുമാണ്. പാടത്ത് പണിയെടുത്ത് ബാക്കി 2 അമ്മമാരും മക്കളെ പോറ്റുന്നു. ദാരിദ്ര്യം മൂടിയതായിരുന്നുവെങ്കിലും 3 കുട്ടികളുടെയും കൈകളിൽ മൊബൈൽ ഫോണുകളും അതിൽ ഇൻ്റർനെറ്റ് സൗകര്യവും ഉണ്ടായിരുന്നു. ആ ഫോണുകളിൽ നിന്നാണ് പെൺകുട്ടികൾ BTSന്റെ അടിമകളായിത്തീരുന്നത്. അതേ ഫോണുകളിലെ ഇൻ്റർനെറ്റിൽ തിരഞ്ഞാണ് വിശാഖപട്ടണത്തു നിന്നും കപ്പൽ കയറി സോളിൽ എത്താനുള്ള വഴി അവർ കണ്ടെത്തുന്നത്. കുട്ടികളോട് സംസാരിച്ച വെല്ലൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ P വേദനായകം പറയുന്നതും ഇങ്ങനെയാണ്. BTSനോടുള്ള ആരാധന തങ്ങളിൽ നൃത്തവും സംഗീതവും നിറഞ്ഞൊരു ജീവിതത്തിനു വേണ്ടിയുള്ള കൊതി നിറച്ചുവെന്നാണ് അവർ കഴിഞ്ഞ ദിവസം മുഴുവൻ കൗൺസിലിംഗ് സെഷനിൽ വെച്ച് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. അയൽക്കാരനായ ഒരു യുവാവിൽ നിന്നാണ് BTSനെ കുറിച്ച് പെൺകുട്ടികൾ അറിയുന്നത്. BTSനെ കേൾക്കാൻ തുടങ്ങിയതോടെ അവർ കൊറിയൻ ഭാഷ പഠിക്കാൻ ശ്രമിച്ചു. പാട്ടിൻ്റെ വരികൾ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു കൊറിയൻ ഭാഷ പഠിക്കാൻ ശ്രമിച്ചത്. അതിന് ഗൂഗിൾ ട്രാൻസ്ലേഷനായിരുന്നു സഹായം. ബാങ്ടാൻ സോനിയോണ്ടാൻ അഥവാ ബുള്ളറ്റ് പ്രൂഫ് ബോയ്സ് സ്കൗട്ട് എന്നതാണ് BTSന്റെ പൂർണ്ണരൂപം. ഇതൊക്കെ മനസ്സിലാക്കിയതും കുട്ടികൾ ഗൂഗിൾ വഴിയായിരുന്നു. BTSലെ ഓരോ അംഗങ്ങളെക്കുറിച്ചും കുട്ടികൾ വിശദമായി പഠിച്ചു. അവരുടെ ഇഷ്ടപ്പെട്ട നിറം, ഹോബികൾ, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടികൾ അറിഞ്ഞു വച്ചിരുന്നു. ജനുവരി 4 കുട്ടികൾ വീട് വിട്ടിറങ്ങുന്നത്. ആദ്യവാരം ഈറോഡിലെത്തി. അവിടെ നിന്നും ട്രെയിനിൽ കയറി ചെന്നൈയിലിറങ്ങി. ചെന്നൈയിലെ രാത്രി അവർ ഒരു ഹോട്ടലിൽ ചെലവഴിക്കുകയായിരുന്നു. 2 മുറികൾ 1,200 രൂപ വാടകയിൽ അവരെടുത്തു. കുട്ടികൾ വീട്ടിൽ നിന്നും പോയ ദിവസം തന്നെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അപ്പോൾ തന്നെ മിസ്സിംഗ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും കരൂരും സമീപ പ്രദേശങ്ങളിലും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതാണ്. കിട്ടാവുന്ന CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു. പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളിലെല്ലാം വിവരം കൈമാറിയിരുന്നു. അതുപോലെ ലോക്കൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. പിന്നീട് സോളിലേക്ക് ഇറങ്ങിത്തിരിച്ച പെൺകുട്ടികൾ ചെന്നൈയിലെത്തിയപ്പോഴേക്കും തളർന്നിരുന്നുവെന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചെത്തി. അവിടെ നിന്നും ഒരു ട്രെയിൻ കയറി. കട്ട്പാടി സ്റ്റേഷനിലെത്തിയപ്പോൾ 3 പേരും ഭക്ഷണം വാങ്ങാനായി ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷേ തിരിച്ചു കയറും മുമ്പേ ട്രെയിൻ വിട്ടിരുന്നു. രാത്രിയിൽ 3 പെൺകുട്ടികളെ അസ്വാഭാവിക രീതിയിൽ കണ്ടെത്തിയ റെയിൽവേ പോലീസ് അവരെ സുരക്ഷിതമായി തങ്ങളുടെ കൂടെ കൂട്ടുകയും വൈകാതെ വെല്ലൂർ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്യുകയായിരുന്നു. കുട്ടികൾ കാണാതായ പരാതി അന്വേഷിച്ചിരുന്ന കരൂർ ഇൻസ്പെക്ടർ ഓംപ്രകാശ് പറഞ്ഞത് ഇങ്ങനെയാണ്. 14,000 രൂപയുമായി വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികളുടെ കയ്യിൽ 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്നത് 8,059 രൂപയാണ്. തങ്ങളുടേത് സാഹസികമായ ഒരു പദ്ധതിയായിരുന്നുവെന്നും തങ്ങൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമായെന്നും പോലീസ് പറയുന്നുണ്ട്. കൗൺസിലിംഗ് സമയത്ത് മുഴുവൻ കുട്ടികൾ ചെയ്ത കാര്യങ്ങളോർത്ത് കരയുകയായിരുന്നു അത്രേ.
ഇനിയൊരിക്കലും തങ്ങൾ ഇത്തരം എടുത്തുചാട്ടങ്ങൾ കാണിക്കില്ലെന്നവർ സത്യം ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. കുട്ടികൾക്കെന്ന പോലെ അവരുടെ വീട്ടുകാർക്കും കൗൺസിലിംഗ് നൽകുമെന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പറയുന്നത്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അമ്പരപ്പിച്ച് ആകർഷിക്കുന്ന BTF സംഘം പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് പൊങ്ങിയതല്ല. ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടുകളിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്നതാണ് ആ കൊറിയൻ പട. ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് കമ്പനി 2010 രൂപീകരിച്ച ബാൻഡ് ആണ് BTS. അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ഓഡിഷൻ നടത്തുകയുണ്ടായി. ആയിരക്കണക്കിന് മത്സരാർത്ഥികളിൽ നിന്നും ഒടുവിൽ 7 പേർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവരാണ് പിന്നീട് ലോകവേദികളെ അടക്കിവാണ ആ കൊറിയൻ പയ്യന്മാർ. വ്യത്യസ്ത കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അവർ ഓരോരുത്തർക്കും പറയാനുണ്ട് ഓരോ കഥയും. ബാൻഡ് അംഗങ്ങളുടെ ജീവിതകഥയും എല്ലാത്തിനേക്കാളും വലുതായിരുന്നു. BTSന്റെ നായകനാണ് റാപ്പ് മോൺസ്റ്റർ എന്ന RM. അമേരിക്കൻ ഹാസ്യ സീരീസായ ഫ്രണ്ട്സ് കണ്ട് ഇംഗ്ലീഷ് പഠിച്ചയാളുമാണ്. IQ 148 സമർത്ഥൻ. കവിതകൾ എഴുതുന്ന, സംഗീതം ഇഷ്ടപ്പെടുന്ന മകൻ പാട്ടിൻ്റെ വഴിയെ പോകുന്നതിനെ മാതാപിതാക്കൾ എതിർത്തിരുന്നു. താൻ എഴുതിയ പാട്ടിൻ്റെ വരികൾ ആരും കാണാതെ ഒളിപ്പിച്ചു വച്ചെങ്കിലും ഒരു ദിവസം അമ്മ പിടികൂടി എല്ലാം നശിപ്പിച്ചു. 13 അമച്വർ ഹിപ്ഹോപ്പ് കൂട്ടായ്മയിൽ RM സജീവമായി. ഇതിനെല്ലാം പക്ഷേ അമ്മ കർശനമായി എതിർക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അമ്മയുടെ മകൻ 1st റാപ്പർ ആകണോ അതോ 1000 വിദ്യാർത്ഥികളിൽ ഒരുവനാകണോ എന്ന RM ചോദ്യം അമ്മയുടെ മനസ്സ് മാറ്റി. ഒടുവിൽ പാട്ടിൽ പയറ്റി RM ലോകവേദികളിലെത്തി BTSന്റെ നായക സ്ഥാനത്തേക്ക്. മറ്റൊരാൾ കർഷക കുടുംബത്തിൽ നിന്നുള്ള B ആയിരുന്നു. മകന്റെ കലാജീവിതത്തിന് പിന്തുണയുമായി മാതാപിതാക്കൾ ഒപ്പം നിന്നു. ചെറുപ്പം മുതൽ B സാക്സോഫോൺ പരിശീലിച്ചു തുടങ്ങിയ ആളാണ്. 9th പഠിക്കവേ ദ ബിഗ് ഹിറ്റ്സിന്റെ ഓഡിഷനിൽ പങ്കെടുത്ത് BTSൽ എത്തുകയായിരുന്നു. അങ്ങനെ ലോകം കീഴടക്കിയ ആ 7 പയ്യന്മാരിൽ ഒരുവനുമായി. ജേഹോപ് എന്ന മറ്റൊരാൾ കുട്ടിക്കാലം മുതൽ നൃത്തത്തിൽ മികവ് തെളിയിച്ചവനാണ്. സ്കൂൾ കാലത്ത് തന്നെ വാരിക്കൂട്ടിയത് നിരവധി സമ്മാനങ്ങളും. ഡാൻസ് കരിയർ ആക്കുന്നതിനെ അച്ഛൻ എതിർത്തെങ്കിലും അമ്മ ഒപ്പം നിന്നു. പിന്നീട് നൃത്തവുമായി ജീവിതം മുന്നോട്ട് നീങ്ങി. BTSൽ എത്തിയതോടെ ലോകം ജേഹോപ്പിന്റെ ചുവടുകളെ വിസ്മയത്തോടെ കണ്ടിരുന്നു. മകനെ ഓർത്ത് പിന്നീട് അച്ഛനും വാനോളം അഭിമാനിച്ചു എന്ന് വേണം പറയാൻ. ശമ്പളം പോലുമില്ലാതെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ജോലി ചെയ്യേണ്ടി വന്ന ഒരു ഭൂതകാലമുണ്ട് സുഗയ്ക്ക്. അതെല്ലാം പാട്ടിനോടുള്ള അഭിനിവേശം കൊണ്ട് മാത്രമായിരുന്നു. കഷ്ടപ്പാടും കഠിനാധ്വാനവും കൊണ്ട് ഒടുവിൽ BTSലൂടെ ലോകം വാഴ്ത്തിയ സംഗീതത്തിനായി സുഗ വളരുകയായിരുന്നു. മാധ്യമപ്രവർത്തകനാകാൻ മോഹിച്ചു നടന്ന ബാല്യമായിരുന്നു ജിനിൻ്റേത്. ജൂനിയർ ഹൈസ്കൂളിലായിരുന്ന കാലത്ത് ഒരു K-pop ഏജൻസി ജിനിനെ കൂടെ കൂട്ടാൻ ശ്രമിച്ചു. എന്നാൽ അവസരം വേണ്ടെന്ന് വെച്ച് ജിൻ അഭിനയം പഠിക്കാൻ പോയി. അതിനിടയിൽ അപ്രതീക്ഷിതമായാണ് BTSന്റെ ഓഡിഷനിൽ പങ്കെടുത്തത്. 7 സംഘത്തിൽ ഒരുവനായതോടെ ജീവിതം തന്നെ മാറിമറിയുകയായിരുന്നു. BTSന്റെ ഓഡിഷനിൽ വെറുതെ ഒന്ന് പങ്കെടുക്കൂ എന്ന് പറഞ്ഞ് ജിമ്മിനെ നിർബന്ധിച്ച് അയച്ചത് അധ്യാപികയാണ്. പക്ഷേ ആ നിർബന്ധം പാഴായില്ല. ജിമ്മിൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. BTSൽ എത്തിയതോടെ തലവര തെളിഞ്ഞ മറ്റൊരാൾ. കൂട്ടത്തിൽ ആഭരണങ്ങളുടെ വമ്പൻ ശേഖരം ഉള്ളതും ജിമ്മിനാണ്. ജിമ്മിന്റെ കമ്മലും മാലയും എല്ലാം പ്രകടനങ്ങൾക്കൊപ്പം ട്രെൻഡായി മാറാറുമുണ്ട്. BTSലെ ഓൾറൗണ്ടറാണ് ജങ്കുക്ക്. അത്ലറ്റിക്സ്, പെർഫോമൻസ്, ആർട്സ്, കോമ്പോസിംഗ്, വീഡിയോഗ്രഫി തുടങ്ങി എല്ലാത്തിലും സമർത്ഥൻ. BTSന്റെ ഭാഗമായതോടെ ലോകമെമ്പാടും ആരാധകരെ വാരിക്കൂട്ടിയ മറ്റൊരു താരവും. അങ്ങനെ കഷ്ടപ്പാടുകളുടെയും ഇച്ഛാശക്തിയുടെയും നിരവധി കഥകൾ പറയാനുണ്ട് BTS എന്ന പോപ്പ് സംഘത്തിന്.